സേനാനായകൻ കിംഷിൻ തിരുമനസിനെ വണങ്ങുന്നു. നമ്മൾ കണ്ടിട്ട് 900 വർഷമായി തിരുമനസെ. ഇതുവരെ എന്റെ കണ്ണിനെ മറച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. 900 വർഷം കടന്നുപോയതാണോ അതോ ദൈവത്തിന്റെ വെറുപ്പോ? നീ എന്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നിന്നെ മനസ്സിലായതേയില്ല. നീ ആയിരുന്നു വാങ്ങിയോ? താനാണ് വാങ്ങിയോ എന്നത് അവനും വലിയ ഷോക്ക് തന്നെയായിരുന്നു. ഞാൻ വാങ്ങിയോയാണോ? ആ ചെറിയ വിഡ്ഢിയുടെ മുഖം അതെന്റെ ആയിരുന്നു. യുദ്ധക്കളങ്ങൾ എന്ന നരകമായിരുന്നു, പക്ഷേ ഞങ്ങൾ അവിടുന്ന് തിരികെ വരുമായിരുന്നു. ശത്രുക്കൾക്ക് ഞങ്ങളെ കൊല്ലാനായില്ല, പക്ഷേ എന്റെ ആളുകളെ, എന്റെ സഹോദരിയെ, നിരപരാധികളായ എന്റെ ബന്ധുക്കളെ എന്റെ കൺമുന്നിൽ വെച്ച് അമ്പെയ്ത് കീറി മുറിച്ചു. നിന്റെ ഉത്തരവ് കാരണം ഞാൻ അവനാണല്ലേ. നീ പറയുന്നത് ഞാൻ ശരിക്കും വാങ്ങിയോയായിരുന്നെന്നാണോ? അത് കേട്ട് ദേഷ്യം വന്ന ഗോബ്ലിൻ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. പക്ഷേ ഓർമ്മകളൊന്നുമില്ലാത്ത അവന്റെ മുഖം കണ്ടപ്പോൾ അവനത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. വേദന അനുഭവിച്ച ഓരോ നിമിഷവും എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുണ്ട്. ഓർമ്മയില്ലാത്തത് കൊണ്ട് നിനക്ക് കുഴപ്പമുണ്ടാവില്ല. അത് പറഞ്ഞ് സങ്കടപ്പെട്ട് ഗോബ്ലിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരെ എല്ലാവരെയും കൊന്ന രാജാവ് താനാണെന്നുള്ള സത്യം അവന് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഷോട്ടിൽ നമ്മുടെ യോൺതാക്കിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അവളാകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അന്നേരമാണ് ഗോബ്ലിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്തുപറ്റി? പാർക്ക് ജുങ്ങിനെ കണ്ടായിരുന്നോ? കണ്ടു. പാർക്ക് ജുങ്ങിനെയും വാങ്ങിയോയെയും. ചെറിയൊരു ബാഗിൽ സാധനങ്ങളെല്ലാം എടുക്ക്, നമുക്ക് പോകാം. എങ്ങോട്ടാ? പ്രസിഡന്റ് യുവിന്റെ വീട്ടിലേക്ക്. ശരി, ഒരു 10 മിനിറ്റ്. നീ എന്താ ഒന്ന് ചോദിക്കാത്തെ? നിനക്കറിയാമായിരുന്നു അവനാണ് വാങ്ങിയോയെന്ന്. മരണപ്പെട്ട ആത്മാവ് എന്നോട് പറഞ്ഞതാണ്. അയാളുടെ ഉദ്ദേശം ശരിയല്ലെന്ന് തോന്നി. നിങ്ങളോട് പറഞ്ഞാലും ശരിയാവില്ല എന്ന് കരുതി. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടുമുട്ടാനാണ് വിധിയെങ്കിൽ ഒരു ദിവസം കണ്ടുമുട്ടും. ശരി, പോയി പാക്ക് ചെയ്യ്. അങ്ങനെ രണ്ടുപേരും കൂടി പ്രസിഡന്റ് യുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അങ്കിൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ? ഞാൻ ബോസിന്റെ വീട്ടിൽ നിന്നോളാം. അവരുടെ കാര്യം ഓർത്തിട്ട് പേടിയാവുന്നു. ബോസിന് എന്താ സംഭവമെന്ന് ഒരു പിടിയും കാണില്ല. എന്നാ ശരി, എന്തെങ്കിലും സംഭവിച്ചാ അറിയാം. പോയി വിശ്രമിക്കുക. എന്താ സംഭവം? വാടകക്കാരൻ അങ്കിളുമായിട്ട് വഴക്കിട്ടോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വാടകക്കാരൻ അങ്കിളിനെ എല്ലാം ചവിട്ടി പുറത്താക്കേണ്ടത്? വീണ്ടും വിചാരം ഉള്ളത് കൊണ്ടാവും. റിപ്പറങ്ങളിന് വേറെങ്ങും പോകാൻ ഇടമില്ല. അത് സീനാണല്ലോ. അടുത്ത ഷൂട്ടിൽ നമ്മുടെ റിപ്പറെയാണ് കാണിക്കുന്നത്. അവൻ വീടിന്റെ മുന്നിൽ വന്ന് കേറണോ വേണ്ടോ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. അകത്ത് കയറിയപ്പോഴോ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അവൻ മാത്രം ഒറ്റയ്ക്ക് ആ വീട്ടിൽ. അടുത്ത ഷൂട്ടിൽ നമ്മുടെ സണ്ണിയെയും യൂൺതാക്കിനെയുമാണ് കാണിക്കുന്നത്. എന്റെ ചേട്ടൻ എവിടാ? പുള്ളി വീട് വിട്ടുപോയി. അപ്പൊ മറ്റേയാളോ? വീട്ടിൽ കാണുമെന്ന് തോന്നുന്നു. ജീവിച്ചിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ. അതിന് ആദ്യമേ ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, ബോസിന്റെ കഴിഞ്ഞ ജന്മം എങ്ങനെ ഓർത്തത്? അത് കുറച്ച് സെക്സി ആയിരുന്നു. എന്താ? അടുത്ത ഷോട്ടിൽ നമ്മുടെ റിപ്പറിനെയും അസിസ്റ്റന്റിനെയുമാണ് കാണിക്കുന്നത്. ജംഗ്ഡോങ് എന്ന സ്ഥലത്തെ ഗ്രിം റിപ്പറിനെ പറ്റി ഒരു വർത്തമാനം കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഒരാത്മാവനെ പറ്റിച്ച് മരിക്കുന്ന ഒരാളുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് തോന്നുന്നത് അത് സീനിയറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പിടികിട്ടാത്ത ആത്മാവാണെന്നാണ്. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? സീനിയർ എന്താന്ന്? പിടികിട്ടാത്ത ആത്മാവിനെ പറ്റി എന്താ പറഞ്ഞേ? അടുത്ത ഷോട്ടിൽ നേരത്തെ കണ്ട ആ ഗ്രിം റിപ്പറെയാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തേക്ക് വീണ്ടും ആ പാർജുങ്ങിന്റെ ആത്മാവ് വരുന്നു. നിന്റെ മുഖം കണ്ടിട്ട് നീ ചെയ്തതുപോലെ ഉണ്ടല്ലോ. നീ കൈ പിടിച്ചു അല്ലേ? എന്നിട്ട് നീ എന്താ കണ്ടത്? ആ പെണ്ണ് കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജ്ഞിയായിരുന്നു. അവൾക്ക് പച്ചമരുന്ന് കഷായം കൊടുത്ത കൈകൾ നീ കണ്ടായിരുന്നു. അത് നിന്റെ കൈ പോലെ അല്ലായിരുന്നു. ആ കഷായത്തിൽ എന്തായിരുന്നുവെന്ന് നിനക്കറിയാമോ? എന്റെ പാപം നിന്റെയും പാപമാണ്. അവിടെയുള്ള രാജാവും രാജ്ഞിമാരും എല്ലാം മരിച്ചത് വിഷം ഒളിച്ചെന്നല്ലായിരുന്നു. അവർക്കെല്ലാം ആ വിഷം കൊടുത്തത് ഇവളായിരുന്നു. നിന്റെ കാര്യം എന്തൊരു കഷ്ടമാണ്. ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് സ്വയം തിരിച്ചറിയാൻ പോലും നിനക്ക് കഴിയുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. വിഷമിക്കണ്ട, നിന്റെ രഹസ്യം ഞാൻ സൂക്ഷിച്ചോളാം. നിന്റെ കഴിവുകൾ വ്യക്തി താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചെന്ന് അവരറിഞ്ഞാൽ നീ കുഴപ്പത്തിലാകും. അതുകൊണ്ട് നിന്റെ പാപങ്ങളും എന്റെ പാപങ്ങളും നമുക്ക് രഹസ്യമായി വെക്കാം. അത് പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അടുത്ത ഷോട്ടിൽ നമ്മുടെ സണ്ണിയെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അയാളുടെ ലക്ഷ്യം നമ്മുടെ സണ്ണിയാണ്. എല്ലാത്തിലും ഉപരി നീ കിംസൺ ആയിരുന്നു. ഈ ജന്മത്തിലും നീ എന്റെ കൈകൊണ്ട് തന്നെ മരിക്കും. അതിന് നമ്മുടെ റിപ്പർ സമ്മതിച്ചിട്ട് വേണ്ടേ? നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുന്നേ. നീ ഒരു പിശാശാണ്. മനുഷ്യരുടെ കുടില ചിന്തകളും ദുഷിച്ച ഊർജവും എടുത്താണ് നീ ജീവിക്കുന്നത്. ഞാൻ അവരുടെ ഇരുണ്ട ആഗ്രഹങ്ങൾക്ക് ഒരു കൈ കൊടുത്തേ ഉള്ളൂ. ഹിരോയിനെ അവരുടെ കണ്ണുകൾ മൂടിയത് ഞാനായിരുന്നു. വായിട്ടടിക്കുന്നത് നിർത്ത്. നിന്റെ പേരെന്താ? വെറുതെ ഊർജം കളയണ്ട. എന്റെ പേരറിയാമെങ്കിലും നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ 900 വർഷമായി ജീവിക്കുന്നത്. എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട. പേര് പറയാൻ. എന്നാൽ അയാളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്നും വഴുതി മാറുന്നു. നിനക്ക് നിന്റെ പേരെങ്കിലും അറിയാമോ? എന്നെ
പിന്നെ അയാൾക്കറിയാമോ, അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. അവന്റെ മനസ്സ് മുഴുവൻ റിപ്പറുമായിട്ടുള്ള നല്ല ഓർമ്മകളായിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പറിനെ വെറുക്കാനും അവന് സാധിക്കുന്നില്ല. അന്നേരമാണ് ദ്വാക്കയുടെ കോളിലേക്ക് നമ്മുടെ റിപ്പറിന്റെ വിളി വരുന്നത്. എന്നാൽ കോൾ എടുക്കുന്നത് ഗോബ്ലിനാണ്. ദ്വാക്ക, ഇത് ഞാനാ. ഹലോ. മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഗോബ്ലിനാണെന്ന് അവന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ നിശബ്ദരായി ഇരിക്കുകയാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ യോണ്ടാക്കിനെയാണ് കാണിക്കുന്നത്. അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നതും നമ്മുടെ റിപ്പർ അവിടെ നിൽക്കുന്നു. നീ എന്താന്ന് ചോദിക്കാത്തെ? ഗോബ്ലിന്റെ സൈഡാണല്ലേ. നിനക്ക് ഒറ്റത്തവണ എന്റെ സൈഡ് ആയിക്കൂടെ? എന്താ കാര്യം? അവൻ ആ മോതിരം എടുത്ത് യോണ്ടാക്കിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ മോതിരം സണ്ണിക്ക് കൊടുക്കാമോ? അവളെ കാണാനുള്ള ഒരു എക്സ്ക്യൂസ് ആയി പോലും ഇതെന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ കൊടുത്തേക്കാം, അവൾക്ക് എന്നെ ഓർമ്മ കാണില്ല. മോതിരത്തിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞേര്. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. എനിക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളെ ഓർമ്മയുണ്ടെന്നാ. അങ്ങനെ അവൾ ആ മോതിരം കൊടുക്കാനായിട്ട് സണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പോഴും രാജാവിനെ കാത്തിരിക്കുകയാണോ? ഇനി കാത്തിരിക്കാൻ പറ്റില്ല. അതെന്താ, രാജാവിനെ സ്നേഹിച്ച പെൺകുട്ടി രാജ്യദ്രോഹിയുടെ അനുജത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ ആ വേദനയുണ്ട്. സന്തോഷമുള്ള ഓർമ്മകൾ സൂക്ഷിക്കാനാണ് എന്നോട് പറഞ്ഞത്. അതെല്ലാം ഓർമ്മയുള്ള സ്ഥിതിക്ക് എനിക്ക് അപ്പോഴും സന്തോഷമായിരുന്നിരിക്കണം. അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ യോന്താക്കാ മോതിരം അവൾക്ക് കൊടുക്കുന്നില്ല. അടുത്ത ഷോട്ടിൽ നമ്മുടെ റിപ്പറെയാണ് കാണിക്കുന്നത്. ഗോബ്ലിന്റെ നെഞ്ചിൽ തറച്ചിരിക്കുന്ന വാൾ എങ്ങനെയുണ്ടെന്ന് യോന്താക്ക ഒരു പേപ്പറിലാക്കി റിപ്പറിന് വരച്ചു കൊടുത്തിരുന്നു. അവൻ അത് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ ടീ റൂമിൽ നിന്നും അവന് വിളി വരുന്നത്. അടുത്ത നിമിഷം തന്നെ അവൻ അവിടെ പറന്നെത്തുന്നു. മുകളിൽ നിന്നുമുള്ള രണ്ട് പേരാണ് അവന് കാണാൻ വന്നിരിക്കുന്നത്. രണ്ടുപേരും അവനോടകെ കലിപ്പിച്ചിരിക്കുവാണ്. ഞങ്ങൾ ഇന്റേണൽ ഓഡിറ്റ് ടീമാണ്. ഇരിക്കൂ. ഗ്രിം റിപ്പറായി ജോലി ചെയ്യുന്ന കാലയളവിൽ നിങ്ങളുടെ ശക്തികൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് വ്യക്തമായിട്ടുണ്ട്. മനുഷ്യന്റെ ഓർമ്മ മായ്ക്കുക, പേരിന്റെ ലിസ്റ്റ് വെളിപ്പെടുത്തുക, വ്യക്തിത്വം പുറത്തു വന്നപ്പോൾ വേണ്ട കരുതലുകൾ എടുക്കാതിരിക്കുക, പിന്നെ മനുഷ്യന് കഴിഞ്ഞ ജന്മം തിരികെ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നീ ഇതെല്ലാം സമ്മതിക്കുന്നു? ഞാൻ സമ്മതിക്കുന്നു. നീ സമ്മതിച്ച സ്ഥിതിക്ക് ഞങ്ങൾ കടുത്ത അച്ചടക്ക നടപടി എടുക്കുന്നതാണ്. ഇതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകണം. ഗ്രിം റിപ്പേഴ്സ് എന്നാൽ മുൻ ജന്മങ്ങളിൽ കൊടിയ പാപങ്ങൾ ചെയ്ത ആത്മാക്കളാണ്. 200 വർഷത്തെ യാതനകൾക്ക് ശേഷം അവർ സ്വന്തം ഓർമ്മകൾ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് നീ ഒരിക്കൽ കൂടി നിന്റെ പാപങ്ങൾ കാണും. നിന്റെ ഈ പ്രവൃത്തിക്ക് അതാണ് മതിയായ ശിക്ഷ. അവരത് പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവന് കഴിഞ്ഞ ജന്മം മുഴുവനും ഓർമ്മ വരുന്നു. രാജ്യദ്രോഹത്തിന്റെ വേരുകൾ നശിപ്പിച്ചതിലൂടെ അങ്ങയുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു തിരുമനസ്സേ. അങ്ങയുടെ നൊമ്പരപ്പെട്ട മനസ്സിനെ കരുതി ഭക്ഷണത്തിന് കഴിക്കാൻ ഞാനൊരു പാനീയം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ ആ ഭക്ഷണം മുഴുവനും തട്ടിക്കളയുന്നു. അന്ന് മാത്രമല്ല എന്നും. തിരുമനസ്സിന്റെ ശരീരവും മനസ്സും ശരിയല്ല. അത് രാജ്യത്തെ മുഴുവനും ദുഃഖത്തിലാക്കുന്നു. ഇന്ന് മുതൽ ആഹാരത്തിന്റെ അളവ് കുറച്ച് അദ്ദേഹത്തിന് പച്ചമരുന്ന് കഷായം കൊടുക്കണം. അത് കേട്ടതും ഇവർന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ അവരാ പച്ചമരുന്ന് അവന് കൊടുക്കുന്നു. ഇതിന് കയ്പുണ്ടാകും, ദയവായി കുടിച്ചാലും. അയാളത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവൻ അതെടുത്ത് കുടിക്കുന്നു. എന്താ, ഇത്രയും ശക്തനായാൽ മതിയോ? ശേഷം ഒരു ഭ്രാന്തനെ പോലെ അവൻ കിംസണ്ണിന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ധാരാളമായി അവൻ ആ കഷായം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരച്ച് വരച്ച് അവസാനം അവൻ ആ ചിത്രം പൂർത്തിയാക്കുന്നു. ഇത്രയും വർഷമായിട്ടും അവൻ കിംസണ്ണിന്റെ ഓർമ്മയിൽ നീർനീർ ജീവിക്കുകയായിരുന്നു. അങ്ങിത് ഒരു ദിവസം അന്വേഷിക്കുമെന്ന് തോന്നി. അതും പറഞ്ഞ് കിംസൺ മരിക്കാൻ നേരിട്ടിരുന്ന വസ്ത്രങ്ങൾ അവരവന് കൊടുക്കുന്നു. അതിൽ അന്ന് പുരണ്ട അവളുടെ ചോര അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, കൂടെ ആ മോതിരവും. അത് കണ്ടതും അവന്റെ മനസ്സിനത് താങ്ങാനാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വസ്ത്രവും കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ശേഷം ആ വസ്ത്രവും കെട്ടിപ്പിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ തെരുവിലൂടെ നടക്കുകയാണ്. ഈ രാജവസ്ത്രം ഞാൻ ആർക്കാണ് നൽകേണ്ടത്? ഈ സുന്ദരമായ മരതകക്കല്ല് മോതിരം ഞാൻ ആരുടെ വിരലിലാണ് ഇടേണ്ടത്? അത് പറഞ്ഞ് അവൻ അതുവഴി അലയാൻ തുടങ്ങി. ആ സുന്ദരമായ മരതകക്കല്ല് മോതിരം എനിക്ക് തന്നേരെ. അത് ആ അമ്മുമ്മയായിരുന്നു. ആ മോതിരം എനിക്ക് തന്നേരെ, ഭാവിയിൽ ഒരു നാൾ അത് നല്ലതിന് ഉപകരിക്കും. അങ്ങനെ അവൻ ആ മോതിരം അമ്മുമ്മയ്ക്ക് കൊടുക്കുന്നു. ഈ രാജവസ്ത്രത്തിന് മാത്രം അവകാശമില്ല. അതുകൊണ്ട് തന്നെ അവനത് തീയിലേക്കിട്ട് കത്തിച്ചു കളയുന്നു. ശേഷം കൊട്ടാരത്തിൽ തിരികെ എത്തി അവളുടെ ചിത്രം നോക്കിയിരിക്കുകയാണ്. അവനുള്ള കഷായവുമായി ആ തോഴിയും അവിടെ നിൽപ്പുണ്ട്. എന്റെ പ്രജകളും എന്റെ പരിചാരകരും എന്റെ പ്രിയതമയും ഞാൻ തന്നെയും ഒരാള് പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ആരിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. കൂടുതൽ കഷായം കൊണ്ടുവരും, അതിലെന്താണെന്ന് എനിക്കറിയാം. അത് കേട്ടതും അവർ ഞെട്ടിപ്പോകുന്നു. കാരണം അതിൽ രാജാവിനെ കൊല്ലാനുള്ള വിഷമായിരുന്നു. ഇന്ന് രാത്രി തന്നെ അവസാനിപ്പിച്ചേക്കാം. എനിക്ക് കൂടുതൽ കഷായം കൊണ്ടുവാ, ഇതാണ് എന്റെ ഉത്തരവ്. അങ്ങനെ ആ വിഷം കഴിച്ച് അവൻ ജീവൻ എടുക്കുകയായിരുന്നു. ആ ഓർമ്മകളെല്ലാം അവന് തിരികെ കിട്ടുന്നു. ജീവിതത്തിൽ നീ ചെയ്ത പാപങ്ങൾക്ക് 600 വർഷത്തെ പീഡനം നീ അനുഭവിച്ചിരിക്കുന്നു. സ്വന്തം ജീവൻ എടുക്കുക എന്ന കൊടിയ പാപത്തിനുൾപ്പെടെ ഇനി അങ്ങോട്ട് നിന്നെ ജോലിയിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കിയിരിക്കുന്നു. കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ തുടരുക. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അടുത്ത് പോകുന്നു. ഞാൻ വാങ്ങിയോയായിരുന്നു, ഞാനാണ് അവരെ എല്ലാം കൊന്നത്. അത് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുകയാണ്. ആ വേദന അവന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഗോബ്ലിനെയാണ് കാണിക്കുന്നത്. അവൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ അനുജത്തിയുടെ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്ന റിപ്പറയായിരുന്നു. അത് കണ്ടതും അവൻ ഓടി വന്ന ചിത്രം പിടിച്ചു പിടിക്കുന്നു. മേലാൽ ഇതിൽ തൊട്ടുപോകരുത്, നിനക്കിത് നോക്കിക്കരയാനുള്ള അവകാശമില്ല. ഞാനാണ് നിനക്ക് വാൾ തന്നത്, ഞാൻ നിന്നെ കൊന്നു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അത് കേട്ടതും ഗോബ്ലിന് നല്ല ദേഷ്യം വരുന്നു. നീയാണ് എല്ലാവരെയും കൊന്നത്, അവസാനം നിന്നെയും കൊന്നു. എന്റെ സഹോദരി അവൾ അവളുടെ ജീവൻ കൊണ്ട് നിന്നെ സംരക്ഷിച്ചു. നീ ജീവിക്കണമായിരുന്നു, ജീവിച്ചിരുന്നിട്ട്
എന്റെ വാൾ കൊണ്ട് നീ മരിക്കണമായിരുന്നു. പാർജു നിന്നോട് എന്നെ കൊല്ലാൻ പറഞ്ഞപ്പോഴേ അവൾക്ക് അറിയാമായിരുന്നു. അടുത്തത് അവളുടെ പേരായിരിക്കും അയാൾ പറയുന്നതെന്ന്. അതുകൊണ്ടാണ് ആ വിട്ടിപ്പെണ്ണ് നിന്റെ ദൗർബല്യമായി മാറാതെ രാജ്യദ്രോഹിയുടെ അനുജത്തിയായി മരിച്ചത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആ മോതിരം ബലം പ്രയോഗിച്ചാണ് അവളുടെ വിരലിലിട്ട് കൊടുത്തത്. ആ മോതിരം തന്നെ ഈ ജന്മത്തിലും ഞാൻ അവൾക്ക് കൊടുത്തു. ദയവ് ചെയ്ത് നീ എന്നെയും കൊന്നേക്ക്. അത് കേട്ടതും ഗോബ്ലിൻ അവന്റെ പിടിവിടുന്നു. അതാണോ നിനക്ക് വേണ്ടത്? നീ വീണ്ടും സ്വയം കീഴടങ്ങുകയാണോ? നിന്നെ കൊല്ലുന്ന പാപം നീ തന്നെ ഇതിനോടങ്ങ് ചെയ്തു കഴിഞ്ഞു. അത് തന്നെ ധാരാളം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അടുത്ത ഷോട്ടിൽ യൂൺതാക്കിനെയും സണ്ണിയുമാണ് കാണിക്കുന്നത്. അവൾ ആ മോതിരം തിരികെ സണ്ണിക്ക് തന്നെ കൊടുക്കുന്നു. ഞാനിത് തരണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സോറി, അതൊന്നും സാരമില്ല. ഞാനിത് തിരികെ കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പുറത്ത് പാർജുങ്ങിന്റെ ആത്മാവ് നിൽക്കുന്നത് യൂൺതാക്ക് കാണുന്നത്. അത് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറുന്നു. കുറെ നാളായല്ലോ കണ്ടിട്ട്. തരംതാണ് ക്ഷത്രിയ കുടുംബത്തിൽ ജനിച്ച ഒരു രാജ്ഞി. അത് കേട്ടതും യൂൺതാക്ക് ഓടി വന്ന് സണ്ണിയുടെ കുറുകെ നിൽക്കുന്നു. എന്താ, നീ എന്തെങ്കിലും കാണുന്നു? നിന്റെ ഊഴമായിട്ടില്ല. ഇവളെ തീർത്തിട്ട് ഞാൻ നിനക്കായിട്ട് വരുന്നുണ്ട്. യോ, അവൻ എനിക്കൊരു മകനെ പോലെ ആയിരുന്നു. ഇവളാണ് എല്ലാം നശിപ്പിച്ചത്. ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. അതും പറഞ്ഞ് അയാൾ സണ്ണിയുടെ നേർക്ക് വന്നത് പെട്ടെന്ന് യൂൺതാക്ക് കയറി ഇടക്കി നിൽക്കുന്നു. അതോടെ അവളും ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ സണ്ണി അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. നടക്കാൻ പറ്റുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ. ആ പച്ച വിളിച്ചു എന്തായിരുന്നു? നീ മനുഷ്യൻ തന്നെയല്ലേ? അത് എനിക്കും ആദ്യമായിട്ടായിരുന്നു. ബോസ് അകത്തേക്ക് പോയിക്കോ, ഞാൻ ബോസിന്റെ ചേട്ടനെ കണ്ടിട്ട് വരാം. അങ്ങനെ അവൾ ഗോബ്ലിനെ വിളിച്ചു വരുത്തുന്നു. വിളിക്കേണ്ട താമസം, അവൻ എപ്പോഴേ എത്തി? സുഖമാണോ? അവൾ പെട്ടെന്ന് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിക്കുന്നു. അന്നേരമാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ കഴുത്തിലെ ആ പാട് അത് ഏകദേശം മാഞ്ഞു കഴിഞ്ഞു. നിന്റെ കഴുത്തിലെ പാട് അത് കുറെ മാഞ്ഞല്ലോ. ആണോ? ആ പാട് മാഞ്ഞാൽ അതിന്റെ അർത്ഥം നീ വലിയ അപകടത്തിലായിരുന്നു എന്നാണ്. നീ വീണ്ടും ആ പാർജുങ്ങനെ കണ്ടോ? കണ്ടു. പക്ഷെ അയാളുടെ ലക്ഷ്യം ബോസ് ആയിരുന്നു. പേടിക്കേണ്ട, നീ നിന്റെ കാര്യം നോക്ക്. അവൾ വേറെ ആരെങ്കിലും രക്ഷിച്ചോളും. അടുത്ത ഷോട്ടിൽ ഗ്രിം റിപ്പറാണ് കാണിക്കുന്നത്. അവൻ മുകളിലേക്ക് അയക്കാൻ വേണ്ടി പാർജുങ്ങിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ശേഷം അത് തന്റെ ജൂനിയറുടെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ പിടികിട്ടാത്ത ആത്മാവിന്റെ രേഖകൾ. ഞാൻ സസ്പെൻഷനിലായതുകൊണ്ട് എനിക്കത് ഫയൽ ചെയ്യാനാവില്ല. അയാൾ 900 വർഷമായി ഇവിടെയുണ്ട്. നമ്മളിൽ ഒരാൾ അയാളെ കണ്ടാലും കൊണ്ടുപോകാനാവില്ല. പക്ഷേ ലിസ്റ്റിൽ പേര് വന്നാൽ നമുക്ക് അവനെ നിയന്ത്രിക്കാനെങ്കിലും അയക്കും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. നിങ്ങളുടെ ഏരിയയിലെ ചാർജിപ്പോൾ എനിക്കാ. ഒരു കാർഡ് കെട്ടി ജീവൻതക്കിന്റെ പേരിൽ. ആ കുട്ടിയല്ലേ ഗോബ്ലിന്റെ വധു? ഞാൻ തീയതി പറയാം. അത് പറയരുത്, കൈമാറ്റ്. ഞാൻ വായിച്ചോളാം, നീ ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ ആ കാർഡ് എടുത്ത് വായിച്ചു നോക്കുന്നു. ഒരാഴ്ചയുണ്ട്. അത് പറയാൻ വേണ്ടി അവൻ നേരെ ദോക്കയുടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവൻ. വേണ്ടെന്ന് കരുതി പോകാനായിട്ട് തിരിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ഗോബ്ലിൻ അവിടെ നിൽക്കുന്നു. യൂൺതക്കിന്റെ പേരുള്ള കാർഡ് കിട്ടി. എനിക്ക് തോന്നുന്നത് പാർജുങ്ങുമായിട്ട് അതിന് ബന്ധമുണ്ടാവുമെന്നല്ലേ. മാർച്ച് 2017 തീയതിക്ക് ഇപ്പോ ഒരു പ്രാധാന്യവുമില്ല. എങ്കിലും നീ അത് അറിയണമെന്ന് തോന്നി. അതും പറഞ്ഞ് അവൻ പോകാനായിട്ട് ഒരുങ്ങുന്നു. പാർജു എന്റെ അനുജത്തിയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഇത്തവണയെങ്കിലും അവളെ സംരക്ഷിക്ക്. അന്ന് മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാണ് മുന്നോട്ട് തന്നെ വന്നത്? അവിടെ വെച്ച് അപ്പോൾ തന്നെ മരിക്കുമെന്ന് നിനക്കറിയായിരുന്നു. എനിക്ക് പറയാൻ കഴിയാത്തത് പറയണമെന്നുണ്ടായിരുന്നു. എന്താ ആ കാര്യം? നിന്റെ പാതി സഹോദരനായ മുൻ രാജാവും നിന്റെ ഭാര്യയായിരുന്ന എന്റെ അനുജത്തിയും ഗോറിയോയുടെ സേനാനായകനായ ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കേണ്ടത് ഒരേ ഒരു ഉത്തരമായിരുന്നു. ഉത്സാഹത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് ഞാൻ നിനക്ക് ഈ വാൾ തരുന്നത്. പാർജുങ്ങിന്റെ തലയെടുക്ക്. ഇതായിരുന്നു എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം. ആ വാള് എന്റെ നെഞ്ചിൽ തറയ്ക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതും പറഞ്ഞ് അവൻ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. ഇതെങ്ങനെ? ഞാനും നീയും 900 വർഷങ്ങളായി നിലനിൽക്കുന്നു. ആ വാളുകൊണ്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ ഇവിടെ വരെ എത്തി, എന്നിട്ടും എനിക്ക് ഈ വാൾ ഉപയോഗിക്കേണ്ടി വരും. അവനത് പറഞ്ഞു തീർന്നതും അവിടെ മുഴുവനും വലിയ ഇടി വെട്ടുന്നു. എന്തുപറ്റി? ഈ വാളിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒടുവിൽ എനിക്ക് മനസ്സിലായി. പാർജുങ്ങിനെ കൊല്ലാൻ. അത് കേട്ടതും നമ്മുടെ റിപ്പർ ഞെട്ടുന്നു. ഈ വാളുകൊണ്ട് മാത്രമേ അയാൾ ഇനി കൊല്ലാൻ സാധിക്കൂ. ഈ വാൾ ഉരുകയാണെങ്കിൽ നമ്മുടെ ഗോബ്ലിൻ മരിക്കുകയും ചെയ്യും. അടുത്ത ഷോട്ടിൽ നമ്മുടെ സണ്ണിയെയാണ് കാണിക്കുന്നത്. ഗോബ്ലിൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ എവിടെ പോയാലും അവളുടെ പുറകെ നമ്മുടെ റിപ്പറുമുണ്ട്. അവൾ പോലും അറിയാതെ. എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? കുറെ ദിവസം ആയല്ലോ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ രണ്ടും ഒരേ വഴിക്ക് നടന്നേ ഉള്ളൂ. അത് നന്നായി. എനിക്കിതൊരു ഡേറ്റിംഗ് പോലെ തോന്നി. കിംവുബീന്റെ കൂടെയുള്ള ഡേറ്റിംഗ്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? കാരണം എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ നിനക്കൊരു തെറ്റുപറ്റി. സന്തോഷമുള്ള ഓർമ്മകൾ മാത്രം നിലനിൽക്കട്ടെ എന്നാണ് നീ പറഞ്ഞത്. പക്ഷേ നിന്നെ മറക്കാനും പറഞ്ഞു. രണ്ടും കൂടി എങ്ങനെ ചേരുന്നേ? നീ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും ഞാൻ സന്തോഷത്തിലായിരുന്നു. അന്ന് എന്റെ ജീവൻ കൊടുത്താൽ ഞാൻ നിന്നെ രക്ഷിച്ചത്. എന്നിട്ട് നിനക്കൊരു ഹാപ്പി എൻഡിംഗ് ഉണ്ടായോ? നിന്റെ ഈ പ്രായങ്ങൾ
കണ്ടിട്ട് ഒരുപാട് കാലം ജീവിച്ചതായി തോന്നുന്നില്ല. എല്ലാ ദിവസവും നിന്നെ ഓർത്ത് എന്റെ ഹൃദയം പിടഞ്ഞു. ഞാനൊരു വിഡ്ഢിയായിരുന്നു, അത് നീ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ ഈ ജന്മത്തിൽ നിന്നോട് അടുത്തത്, അതും പറഞ്ഞ് അവൾ ആ മോതിരം മുറി തിരികെ അവന് തന്നെ കൊടുക്കുന്നു. നമുക്ക് ശരിക്കും ബ്രേക്കപ്പ് ആവാം. ഈ ജന്മത്തിൽ എനിക്ക് നിന്നെ സ്നേഹിക്കേണ്ട, എനിക്ക് തരാൻ പറ്റുന്ന ശിക്ഷ ഇത് മാത്രമാണ്. അങ്ങനെ ആ മോതിരം കൊടുത്ത് അവൾ തിരികെ പോകുന്നു. അതേസമയം നമ്മുടെ യുണ്ടാക്കിനെ കാണാനായിട്ട് ഗോബ്ലിൻ വരുന്നു. നമുക്കൊരു ട്രിപ്പ് പോയാലോ, നിങ്ങൾ ഇന്ന് നല്ല മൂഡിലാണല്ലോ. എന്നാ വാ നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പിനായിട്ട് പോകുന്നു. അവളുമായിട്ടുള്ള കുറെ സന്തോഷ നിമിഷങ്ങൾ എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി അവൻ ആ എഗ്രിമെന്റ് വായിക്കുകയാണ്. അന്ന് യുണ്ടാക്ക് ഒരു എഗ്രിമെന്റ് എഴുതി അവന് കൊടുത്തില്ലായിരുന്നു. അത്, എല്ലാ വർഷവും ആദ്യമായി മഞ്ഞ് പെയ്യുമ്പോൾ എനിക്ക് നിങ്ങളെ വിളിച്ചു വരുത്താനുള്ള അനുമതിയുണ്ട്. ആ വരി വായിച്ചതും സങ്കടം സഹിക്കാനാവാതെ അവൻ പൊട്ടിക്കരയുകയാണ്. പിറ്റേന്ന് അവൻ ആദ്യം ദോക്കിയെ കാണാനാണ് പോകുന്നത്. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ശേഷം അവൻ സണ്ണിയെ കാണാനായിട്ട് ചെല്ലുന്നു. നീ ആരോഗ്യവതിയാണ്, എനിക്കത് മതി. ഈ ജന്മത്തിൽ നീയായിട്ട് ജീവിക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് യുണ്ടാക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത്. എനിക്കൊരു സഹായം വേണം. എന്താ? പാർക്ക് ജുങ്ങിന്റെ കാര്യമാ. അങ്ങനെ അവൻ അവളെയും കൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്ക്, ഞാൻ നിന്നെ കുറച്ചു കഴിഞ്ഞ് വിളിക്കും. അപ്പോ തന്നെ നീ എന്നെ വിളിച്ചു വരുത്തണം. അവൾ എപ്പോഴേ റെഡി. അത് ഒരു യാത്ര പറച്ചില് പോലെയായിരുന്നു. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതുമില്ല. അങ്ങനെ അവൻ നേരെ പോകുന്നത് പർജുങ്ങിന്റെ അടുത്തേക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ആ വാള് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. എങ്കിൽ നമുക്ക് അവസാനത്തെ യുദ്ധക്കളത്തിലേക്ക് പോയാലോ? ഞാൻ എവിടെ പോകുമെന്ന് നിനക്കെങ്ങനെ അറിയാം? അത് പറഞ്ഞ് അയാൾ അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. നേരെ വരുന്നത് യുണ്ടാക്കിന്റെ അടുത്തേക്കും. പക്ഷെ അവൾക്ക് അയാളെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അതിന് കാരണം അവളുടെ ദേഹത്തുണ്ടായിരുന്ന പാട് പൂർണ്ണമായിട്ടും മാഞ്ഞു പോയതായിരുന്നു. നിനക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി. അടുത്ത ഷൂട്ടിൽ നമ്മുടെ റിപ്പറെയാണ് കാണിക്കുന്നത്. യുണ്ടാക്കിന്റെ കാര്യം ഓർത്തതും അവൻ പെട്ടെന്ന് വന്ന് കാർഡിലേക്ക് നോക്കുന്നു. അതിലുണ്ടായിരുന്ന ഡേറ്റ് മാറി അത് ഇന്നത്തെ ഡേറ്റ് ആയിട്ട് മാറുന്നു. മരണ കാരണം ഹൃദയസ്തംഭനം. അതേസമയം ഇവിടെ യുണ്ടാക്കിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അയാളിന്റെ പാടുമായാൻ കാത്തിരിക്കുമായിരുന്നു. നീ മിടുക്കിയാണ്, പക്ഷെ വൈകിപ്പോയി. എന്നെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വാളയാൾ ഊരിയെടുക്കും. യുണ്ടാക്ക്, ഇയാളിപ്പോ വന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്നെ വേഗം കൊല്ല്. എന്നെ വെച്ച് നിങ്ങളുടെ വാളൊരാനുള്ള അയാൾ നോക്കുന്നത്. അവളത് പറഞ്ഞു തീർന്നതും പെട്ടെന്ന് അയാൾ വന്ന് അവളുടെ ദേഹത്തേക്ക് കയറുന്നു. ഇനി നമ്മളിൽ ഒരാളെ ബാക്കി കാണൂ. നീ എന്റെ കൈകൊണ്ട് തന്നെ ചാവും. അതും പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. വിളി കേൾക്കു മരണപ്പെട്ട ആത്മാവേ. അതോടെ അയാൾ യുണ്ടാക്കിന്റെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോഴേക്കും നമ്മുടെ യുണ്ടാക്കിന്റെ ബോധവും പോകുന്നു. പക്ഷേ അവൻ ആ വാളിൽ നിന്നും അവളുടെ കൈയെടുക്കാൻ സമ്മതിച്ചില്ല. ഇതിങ്ങനെ അവസാനിക്കുന്നു. പക്ഷേ ഞാൻ പോകുന്നത് വെറുതെയല്ല. ഒരിക്കൽ കൂടി ഞാൻ നിന്റെ ജീവൻ എടുത്തു. അത് പറഞ്ഞു തീർന്നതും അയാളുടെ ആത്മാവ് നശിച്ചു പോകുന്നു. എന്നോട് ക്ഷമിക്ക്. അവസാനം എന്റെ ധീരമരണം ഞാൻ നിന്നെ അറിയിക്കുന്നു. യുണ്ടാക്ക് അവൾ ഇതെങ്ങനെ സഹിക്കും? പ്രാണൻ പോകുന്ന വേദനയിൽ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്.
നിന്നെ കണ്ടുമുട്ടിയതാണ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സമ്മാനം. എന്റെ കൈവിടലെന്ന് പറഞ്ഞതല്ലേ, സത്യം ചെയ്തതല്ലേ, മഴയായി മഞ്ഞായി ഞാൻ വരും, അതെങ്കിലും ചെയ്യാനുള്ള അനുമതി ഞാൻ ദൈവത്തോട് ചോദിക്കും. ഇങ്ങനെ പോവല്ലേ, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടവാ, എന്നെ വിട്ടു പോവല്ലേ, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടവാ. അങ്ങനെ 13-ാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. 14-ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.